നമസ്കാരം മാതാപിതാക്കളെയും കുട്ടികളെയും കോഴ്സുകൾ വാങ്ങാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ എജു ടെക് ആപ്പായ ബൈജൂസിന്റെ സിഇഒ ബൈജു രവീന്ദ്രന് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ സമൻസ് അടുത്തയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം ഉപഭോക്താക്കളുടെ സമ്പാദ്യവും ഭാവിയും അപകടത്തിലാക്കിയെന്നും തങ്ങളെ ചൂഷണം ചെയ്യുകയും കബളിപ്പിക്കുകയും ചെയ്തുവെന്നും ആരോപിച്ച് നിരവധി പരാതികൾ ബൈജൂസിനെതിരെ ഉയരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ബാലാവകാശ സംരക്ഷണ നിയമത്തിലെ പതിമൂന്ന് വകുപ്പുകൾ പ്രകാരം മാതാപിതാക്കളെയോ കുട്ടികളെയോ വായ്പാ അടിസ്ഥാനത്തിലുള്ള കരാർ ിൽ പങ്കാളികളാക്കുന്നതിനും തുടർന്ന് ചൂഷണം ചെയ്യുന്നതിനുമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും കുട്ടികളുടെ ക്ഷേമത്തിന് വിരുദ്ധമാണ് എന്ന് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിരീക്ഷിച്ചിട്ടുണ്ട് ബജൂസിനെ ഒരു സാധുവായ എച്ച്യുടെക് കമ്പനിയായി അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു ബൈജ്യൂസിന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ കേസ് കുട്ടികൾക്കായി ബൈജൂസ് നടത്തുന്ന എല്ലാ കോഴ്സുകളുടെയും വിശദാംശങ്ങൾ ഈ കോഴ്സുകളുടെ ഘടന ഫീസ് വിശദാംശങ്ങൾ നിലവിൽ ഓരോ കോഴ്സിലും ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം ബൈജൂസിന്റെ റീഫണ്ട് നയം എന്നിവ സഹിതം നേരിട്ട് ഹാജരാകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഉപഭോക്തൃ വെബ്സൈറ്റുകളിലും തങ്ങളുടെ സമ്പാദ്യവും ഭാവിയും അപകടത്തിലാക്കേണ്ടി വന്നതിനാൽ തങ്ങളെ ചൂഷണം ചെയ്യുകയും കബളിപ്പിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചിട്ടാണ് പരാതികൾ ഉയർന്നത് അതിനിടെ ബി സി സി ഐയുമായിട്ടുള്ള ജേഴ്സി സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നുണ്ട് ബൈജൂസ് കരാറിൽ നിന്ന് പിന്മാറുന്നുവെന്ന് ബൈജൂസ് ഔദ്യോഗികമായി അറിയിച്ചുവെന്നാണ് ബി സി സി ഐ അധികൃതർ വ്യക്തമാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് പിന്മാറ്റമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തോടുകൂടി കരാറിൽ നിന്ന് പിൻവാങ്ങാനാണ് കമ്പനി ഒരുങ്ങുന്നത് അടുത്ത വർഷം അവസാനം വരെയാണ് ബൈജൂസും ബി സി സി ഐയും തമ്മിലുള്ള കരാർ എന്നാൽ വ്യവസ്ഥകൾ പാലിച്ച് കരാറിൽ നിന്ന് പിന്മാറാമെന്ന് കമ്പനി ബി സി സി ഐ അറിയിച്ചു അമ്പത്തഞ്ച് മില്യൺ ഡോളറിന്റേതാണ് കരാർ ബി സി സി ഐയുമായിട്ടുള്ള കരാർ ഒപ്പോയേക്കാൾ പത്ത് ശതമാനം അധികം തുകയാണ് ബൈജൂസ് നൽകുന്നത് സാമ്പത്തിക വർഷത്തിൽ വൻ ബാധ്യതയിലായ കമ്പനി ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി പല നടപടികളും സ്വീകരിച്ചിരുന്നു നഷ്ടത്തിലായ കമ്പനി രണ്ടായിരത്തി അഞ്ഞൂറോളം ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നുവെന്ന് നേരത്തെ തന്നെ വാർത്തകളും വന്നിരുന്നതാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബൈജൂസിന്റെ നഷ്ടം നാലായിരത്തി കോടിയായി ഉയർന്നിരുന്നു ഇതിന് പിന്നാലെ ചെലവ് ചുരുക്കുമെന്ന് ബൈജൂസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കമ്പനിയുടെ പരസ്യത്തിനും പ്രൊമോഷനുമായിട്ടുള്ള ചെലവ് എണ്ണൂറ്റി കോടി രൂപയിൽ നിന്ന് നൂറ്റി അൻപത് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയായി ഉയർന്നിരുന്നു ഇതിനു പുറമെ ബൈജൂസിന്റെ ആദ്യ ഗ്ലോബൽ അംബാസിഡറായി അർജന്റീന സൂപ്പർ താരം ലൈനൽ മെസ്സിയുമായും കരാറിൽ ഏർപ്പെട്ടു എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ബൈജൂസിന്റെ സോഷ്യൽ ഇനിഷ്യേറ്റീവ് അംബാസിഡർ ആയിട്ടാണ് മെസ്സി എത്തിയത് അതിനിടെയാണ് ബാലാവകാശ കമ്മീഷൻ കേസും എത്തുന്നത്